രാജ്യത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നമ്മുടെ പ്രതിപക്ഷ നേതാക്കളുടെ, ശശി തരൂർ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ എം പിമാരുടെ ഫോണിലേക്ക്, ഐഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ് ആപ്പിളിൽ നിന്നും. അത് മറ്റൊന്നുമല്ല, ആ മെസ്സേജ് പറയുന്നത് സർക്കാർ സ്പോൺസേർഡ് ആയിട്ടുള്ള ഹാക്കർമാർ നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആപ്പിളിൽ നിന്നും ലഭിച്ച സ്ക്രീൻഷോട്ടുകൾ സഹിതം ശശി തരൂർ എം പിയും തൃണമൂൽ കോൺഗ്രസ് എം പിയായ മഹുവ മൈത്രയും ശിവസേന എം പിയായ പ്രിയങ്ക ചതുർവേദി, കോൺഗ്രസ് വക്താവായ പവൻ ഖേര തുടങ്ങിയവർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റ് ചെയ്ത സന്ദേശത്തിൽ പ്രധാനമായും പറയുന്നത് ഇതാണ്: മുന്നറിയിപ്പ്, സ്റ്റേറ്റ് സ്പോൺസേർഡ് അറ്റാക്കർമാർ നിങ്ങളുടെ ഐഫോൺ ലക്ഷ്യം വയ്ക്കുന്നുണ്ടാകാം എന്ന് ആപ്പിൾ കരുതുന്നു. ഇതാണ് ആപ്പിളിൻ്റെ ഔദ്യോഗിക സന്ദേശമെന്ന നിലയിൽ പ്രതിപക്ഷ നേതാക്കൾക്ക് ലഭിച്ചിരിക്കുന്നത്. മുൻപും പലതവണ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള ആരോപണമാണ് പ്രതിപക്ഷ നേതാക്കളുടെ ഫോണുകളും രഹസ്യ വിവരങ്ങളും ചോർത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്നത്. ആ ആരോപണത്തിന് ശക്തി പകരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇതിൽ പ്രതികരണവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. രാഹുൽ ഗാന്ധി പറയുന്നത് കള്ളന്മാരുടെയും മോശം ക്രിമിനലുകളുടെയും പ്രവൃത്തിയാണ് ഫോൺ ചോർത്തൽ ഉൾപ്പെടെ, അത് സർക്കാർ തന്നെ ചെയ്യാൻ തുടർന്നിരിക്കുന്നു. ഇത് അദാനിയെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കമാണ്, അദാനിക്കെതിരെ സംസാരിക്കാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നതെന്നും, തൻ്റെ ഓഫീസിലെ മുഴുവൻ സ്റ്റാഫുകൾക്കും ഇത്തരത്തിൽ മെസ്സേജ് വന്നുവെന്നും, കോൺഗ്രസിൻ്റെ പ്രധാന നേതാവായിട്ടുള്ള കെ സി വേണുഗോപാലിനും ഇത്തരത്തിൽ സന്ദേശം ലഭിച്ചു എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. അതേസമയം ഈ വിഷയത്തിൽ ആപ്പിളിൻ്റെ ഒരു ഔദ്യോഗിക വിശദീകരണം പുറത്തു വന്നിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ആ വിശദീകരണം വരുന്നത്. ഈ സന്ദേശം ചിലപ്പോൾ തെറ്റുപറ്റി വന്നതാകാം എന്നതാണ് ആപ്പിളിൻ്റെ വിശദീകരണം. ആപ്പിൾ ഇതിനെക്കുറിച്ച് നൽകുന്ന ഔദ്യോഗിക വിശദീകരണം ഇങ്ങനെയാണ്: നോട്ടിഫിക്കേഷൻ തെറ്റായ മുന്നറിയിപ്പാവാനുള്ള സാധ്യതയും ആപ്പിൾ തള്ളിക്കളയുന്നില്ല. അറ്റാക്കർമാർ രീതി മാറ്റാൻ സാധ്യതയുള്ളതിനാൽ ഏത് സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് നൽകിയതെന്ന് വെളിപ്പെടുത്താൻ കഴിയില്ലെന്നും ആപ്പിൾ വ്യക്തമാക്കി. ഇതാണ് ആപ്പിളിൻ്റെ വിശദീകരണം. അതായത് ഇത് തെറ്റായി വന്ന ഒരു സന്ദേശമാകാം, പക്ഷേ അപ്പോഴും വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാക്കൾക്ക് മാത്രം, പ്രതിപക്ഷ എം പിമാർക്ക് മാത്രം ഇത്തരത്തിൽ സന്ദേശങ്ങൾ വരുന്നു? അതായത് സർക്കാർ സ്പോൺസേർഡ് ആയിട്ടുള്ള ഹാക്കർമാർ നിങ്ങളുടെ മൊബൈൽ സന്ദേശങ്ങൾ അല്ലെങ്കിൽ മൊബൈൽ തന്നെ ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന്. ഒരാൾക്കല്ല, ശശി തരൂർ, കോൺഗ്രസ് എം പി ആയിട്ടുള്ള ശശി തരൂറിന് അത്തരത്തിൽ സന്ദേശം ലഭിച്ചു. ശിവസേനയുടെ എം പി ആയിട്ടുള്ള പ്രിയങ്ക ചതുർവേദിക്ക് അത്തരത്തിൽ സന്ദേശം ലഭിച്ചു. മഹുവ മൊയ്ത്രയ്ക്ക് സന്ദേശം ലഭിച്ചു. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് സീതാറാം യെച്ചൂരിയുടെ വാക്കുകളൊന്ന് കേൾക്കാം. ഇമെയിൽ ആയാ കൽ രാത് കോ ആപ്പിൾ സേഹി ഓർ ഓനെ വാപ്പേ സൂചന ദീ ഹെ കി ആപ്പേ സർക്കാരി ഏജൻസീസ് കെ ദ്വാര സ്റ്റേറ്റ് സ്പോൺസേർഡ് ഈ ശബ്ദ ഇസ്തമാൽ കിയാ സ്റ്റേറ്റ് സ്പോൺസേർഡ് ആപ്പ് സർവേലൻസ് ഹോ റീ ഹൈ ആപ്പ ഫോൺ ഓർ ആപ്പ് പൂരെ സിസ്റ്റംസ് ജിത്നെ ഭീ ആപ്പേ സബ് ജോ ഹാക്ക് കിയേ ജാ രേ ഒഫീഷ്യലി ഓർ ഒഫീഷ്യൽ യന്ത്രോ കോ മത്ലബ് ഇസ്കോ ടാക്കിൾ കർന്ന ബഡി ജാദാ മുഷ്കിൽ ഹൈ ഓർഡിനറി ഹാക്കേഴ്സ് അപ്പ യേ നൗബത് ക്യോ ആയി മോദി സർക്കാർ കോ ഹമാരേ ഊപ്പർ ഭീ ജാസൂസി കരേ ഓർ ജാസൂസി നീ യേ മൗലിക അധികാര ഹൈ ഹർ നാഗരിക കാ യാ പർ ഉസ്കി പ്രൈവസി കെ ലിയെ യേ ഹമാരി ദേശ് കെ സംവിധാൻ കഹതാ ഹൈ ഹമാരാ ദേശ് കെ മൗലിക അധികാരോ പേ യേ ഏക ബഹുത് ബഡാ ഹമല യേ ഹം സമജ്തേ ഹൈ കി ജനതന്ത്ര പർ അപ്നേ ഇൻഡിവിജ്വൽ റൈറ്റ്സ് കി ബാത് ഛോഡിയേ ജനതന്ത്ര പേ ഹി യേ ഏക ബഹുത് ബഡാ ഹമല ഹൈ കി ഇസ് തരീകെ കി സർവേലൻസ് ഇസ് തരീകെ കി ജാസൂസി ജോ സർക്കാർ ഖുദ് കർവാ രഹി ഹൈ വിപക്ഷി നേതാവോ കെ ഊപ്പർ ये और पत्रकारों के ऊपर, विपक्षी नेताओं के ऊपर, ये हम समझते हैं कि हमारी जनतंत्र का सर्वनाश करने का रास्ता है। ये हम चाहते हैं कि सरकार स्पष्टीकरण दे, ये क्या कर रही है वो और क्यों कर रही है।